ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമ്മൾ റമദാനിന് ഇഫ്താറിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്തു. ഇനി റമദാനൊക്കെ ഏകദേശം കഴിയാനായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇന്ന്. മുഹല്ലബിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്. ഡെസേർട്ടൊക്കെ ആകുമ്പോൾ നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുപ്പിക്കുമ്പോൾ നല്ല മധുരം വേണം. ഇതിലേക്ക് 2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ നല്ലോണം മിക്സ് ചെയ്യണം. ഈ മിക്സ് നമ്മൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ മിക്സിംഗ് ഒക്കെ ആദ്യമേ ചെയ്ത് വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം, എവിടെ മിക്സ് ആവാതെ കിടക്കരുത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിത് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പെട്ടെന്ന് തന്നെ തിക്കാവും ഇത്. മുഹല്ലബി നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമ്മൾ ഇതിൽ ചൈനാഗ്രാസോ ജെലറ്റിനോ ഒന്നും യൂസ് ചെയ്യണില്ല. ചൈനാഗ്രാസും ജെലറ്റിനോ ഒന്നും യൂസ് ചെയ്യാത്തൊരു പുഡിംഗ് ആണ്. നമ്മളെ മിക്സ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ടൈമിലൊക്കെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചേർത്താൽ മതി, നല്ലൊരു ഫ്ലേവർ കിട്ടും. 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് റോസ് വാട്ടർ ആഡ് ചെയ്തത്. കണ്ടില്ലേ, നമ്മളെ മിക്സ് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം നമ്മൾ ഏത് ബൗളിലാണ് സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേകദേശം 1/4 ഭാഗം ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഈ 6 ബൗളിൽ കൂടാതെ കുറച്ച് ചെറിയൊരു ട്രേയിലേക്കും കൂടെ ഉണ്ടായിരുന്നു. ഈ അളവിൽ 10 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഇത് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് അടുത്ത ലെയർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 5-6 സ്ട്രോബെറി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിർബന്ധമില്ല. സ്ട്രോബെറിൻ്റെ ആ കളർ മതിയെങ്കിൽ അതുതന്നെ മതി. ഞാൻ കുറച്ചും കൂടെ ഒന്ന് കളർ ഉണ്ടായിക്കോട്ടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രോബെറി ഒന്ന് ഉടച്ചെടുക്കണം. നമ്മളിത് ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി നന്നായിട്ട് അരച്ചിട്ടാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇടയ്ക്ക് സ്ട്രോബെറി ഒന്ന് കടിക്കാനുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഈ മിക്സ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ 2 ടീസ്പൂൺ കോൺഫ്ലോർ 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ട്രോബെറിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പെട്ടെന്ന് തന്നെ നമ്മളെ സ്ട്രോബെറിൻ്റെ മിക്സ് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങും. നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മളെ സ്ട്രോബെറി മിക്സ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ യൂസ് ചെയ്യാം.
ആദ്യം ഉണ്ടാക്കിയ മിക്സാണ്, പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. നമ്മൾ സ്ട്രോബെറി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കും 1 teaspoon റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തണുപ്പിക്കുക. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മിക്സ് അത്യാവശ്യം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ശരിക്കും നന്നായിട്ട് സെറ്റ് ആവണം. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെറ്റ് ആവാൻ കാത്തു നിന്നില്ല. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആയതിൻ്റെ ശേഷം മാത്രം സ്ട്രോബെറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോപ്ഡ് നട്ട്സോ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.